ഹലോ, എല്ലാവർക്കും സാന്റാ വോയിസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഒരുക്കത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ എല്ലാവരും റെഡിയായോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ ഈശോ നമുക്കായി വന്നു പിറക്കുന്ന ദിവസം അടുത്തു വരികയാണല്ലോ. ആറ്റുനോറ്റ് കാത്തിരുന്ന ആ ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ഈ ഒരു ദിവസം മാത്രമാണോ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഈശോ നമുക്കായി ജനിക്കുന്നത് ഈ ഒരു ദിവസം മാത്രം എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദേവാലയവും ഒരു ബേദലഹയമാക്കി, ഓരോ ബലിപീഠവും ഒരു പുൽക്കൂടാക്കി, ദിവ്യബലിയുടെ ഓരോ നിമിഷവും ജനന സമയമാക്കി, ഓരോ ദിവസവും അങ്ങ് എനിക്ക് വേണ്ടി പിറവിയെടുക്കുകയായിരുന്നു. കാസായാലും പീലാസായാലും ഓരോ പ്രാവശ്യവും എൻ്റെ മുൻപിൽ പുരോഹിതൻ ഉയർത്തി കാണിച്ച് എനിക്ക് തന്നത് മാതാവ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ദേഹമാസകലം ചോര വറ്റിപ്പിടിച്ച് കാലിത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്ന ഈശോയെ തന്നെയല്ലേ? ആ കുഞ്ഞപ്പത്തിലൂടെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കുവാനായി തിരഞ്ഞെടുക്കുന്ന ഓരോ ദിവസവും എനിക്ക് ക്രിസ്മസ് തന്നെയാണെന്ന് മനസ്സിലാക്കി തരണമേ. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഓരോ ദിവ്യബലിയും അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കുവാൻ എന്നെ ഒരുക്കണമേ. എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരേപോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അങ്ങ് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം ഓർക്കുവാൻ നാം അനുവദിക്കരുത്. കൂതാശകളിൽ വിശുദ്ധമായി പങ്കുകൊള്ളുവാനും വിശുദ്ധ യൗസേ പിതാവിനെ പോലെ നീതിയോടും അനുസരണത്തോടും കൂടെ ജീവിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ ദൈവഭക്തിയിൽ വളരുവാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു.